أعوذ بالله من الشيطان الرجيم وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون നൂറ്റി പതിനെട്ടാമത്തെ വചനം വക്കാലല്ലെ മുൻ വിവരമില്ലാത്തവർ പറഞ്ഞു ജ്ഞാനമില്ലാത്തവർ പറഞ്ഞു ലൗ ല യുഖല്ലി മുനല്ലാ എന്തുകൊണ്ട് ഞങ്ങളോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നില്ല ലൗ ല യുഖല്ലി മുനല്ലാ എന്തുകൊണ്ട് ഞങ്ങളോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നില്ല ഔ ച ആയ അല്ലെങ്കിൽ ഞങ്ങൾക്കായി ഒരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് അവതരിക്കുന്നില്ല ഔ ഔചൈത്തീന ആയ എന്തുകൊണ്ട് ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്കായി വരുന്നില്ല അവതരിക്കുന്നില്ല ഖദാലിക്ക ഇപ്രകാരം ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട് മിസ്ല കൗലിഹിം ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇതേ പ്രകാരം ഇവർക്ക് മുമ്പുള്ളവരും ഈ വിധം പറഞ്ഞിട്ടുണ്ട് അത് ബയ്യൻ എൽ അയാൻ തീർച്ചയായും ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സമൂഹത്തിന് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ച് കൊടുക്കും ഈ വചനത്തിൽ അള്ളാഹു സുബാനഹു വല വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത് വക്കാലമോൻ വിവരമില്ലാത്തവർ ജ്ഞാനമില്ലാത്തവർ എന്ന് പറഞ്ഞത് അവരാണ് ചോദിക്കുന്നത് ജ്ഞാനമില്ലാത്തവർ എന്നിവിടെ പറഞ്ഞാൽ നേരത്തെ നൂറ്റി പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഇത്തരത്തിലുള്ള ലായ അലമൂന അല്ല ലായ അലമൂന എന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അറിവില്ലാത്തവർ എന്ന് ആ വിവക്ഷ തന്നെയാണ് ഇവിടെയുമുള്ളത് അതാരാണെന്ന് ചോദിച്ചാൽ വേദങ്ങളെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവരാണ് അറേബ്യയിലെ മുഷ്രിഖുകളാണ് അവർ മൂന്ന് കൂട്ടരെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ യഹൂദികൾ നസാറാക്കൾ പിന്നെ മൂന്നാമത്തെ വിഭാഗം ഇവരായിരുന്നു ഈ അറേബ്യൻ മുഷിരിക്കുകൾ അവർക്ക് ഉള്ള ഒരാക്ഷേപം അല്ലെങ്കിൽ അവർ ചോദിച്ചിരുന്നത് അവരൊരുപാട് സംഗതികൾ പറഞ്ഞിരുന്നു അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത് അവർക്കൊരുപാട് ആക്ഷേപമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സാഹുഹ് അലൈസ്മ അള്ളാഹുവിൽ നിന്ന് വഹ്യ കിട്ടുന്നു ബോധനം കിട്ടുന്നു അള്ളാഹു സംസാരിക്കുന്നു എന്നൊക്കെ പറയണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രമുഖരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരോടൊന്നും എന്തുകൊണ്ടാണ് ഈ അള്ളാഹു സംസാരിക്കാത്തത് അവർക്കൊന്നും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബോധനം ലഭിക്കുന്നില്ല അവരെയൊന്നും അവരെയൊന്നും എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്നൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത് ഈ ചോദ്യം പ്രസക്തമാകുന്നത് വീണ്ടും അവർ ചോദിക്കാണ് ലൗലായുഖല്ലി മുനല്ലാ എന്തുകൊണ്ട് അള്ളാഹു ഞങ്ങളോട് സംസാരിക്കുന്നില്ല ഞങ്ങളോട് നേരിട്ടെന്താ അള്ളാഹു കൊണ്ട് അള്ളാഹു സംസാരിക്കാത്തത് എന്ന് നോക്കൂ ഇവിടെ നബിസല്ലാഹു അലൈഹി വസല്ലമാ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഒരു പ്രത്യേകമായ വികാരമുണ്ടാവുകയാണ് അതാണ് അവർ ചോദിക്കുന്നത് ലോലായുഖി ലോലായുഖല്ലി മുൻ അല്ലാ അല്ലെങ്കിൽ അവന് ആയ നേർക്കു നേരെ ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് സത്യത്തിൽ ഈ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ് അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഇവിടെ അള്ളാഹു മറുപടി പറഞ്ഞിട്ടില്ല എല്ലാ മിതത്തുകളും പ്രവാചകൻ മുഖേന അവർക്ക് ബോധ്യമാകുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ തന്നെയും അതിലേറ്റവും പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ അവർക്കെല്ലാവർക്കും അറിയാം മുഹമ്മദ് നബി നിരക്ഷരകുഷിയാണ് മുഹമ്മദ് നബിക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥവുമായി വരാൻ കഴിയില്ല അതുതന്നെ മതി അവർക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടാൻ മനസ്സിലായില്ലേ മാത്രമല്ല അവർ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ല അലൈവ് സ്വലം അവർക്ക് മറുപടി പറയുന്നുണ്ട് അല്ലേ ഖുർആൻ എന്നാൽ നോക്കൂ വരാനിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞ് ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിലെ രഹസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പ്രപഞ്ചത്തിലെയും അണ്ടകടാഹങ്ങളിലെയും രഹസ്യങ്ങളെക്കുറിച്ച് ഒരിക്കലും മുഹമ്മദ് നബിക്ക് അറിയാൻ പാടില്ലാത്ത സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മുഹമ്മദ് നബിയുടെ നാവിലൂടെ അവർ കേൾക്കണം ഇത് മെതി യഥാർത്ഥത്തിൽ അവരവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നുവെങ്കിൽ അവർക്ക് ഇത് മെതി പക്ഷേ അവരുടെ വിഷയം എന്താ അവർ ധിക്കാരം കാണിക്കുകയാണ് അവർ അഹന്ത കാണിക്കുകയാണ് അവർ സ്വാർത്ഥരാകുകയാണ് അവർ ബൗദ്ധികമായ വല്ലാത്ത ഒരു പ്രേമം അവർക്ക് വരികയാണ് അതുകൊണ്ട് അവർക്കിത് അംഗീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് അവരുടെ ബുദ്ധി പോലും പ്രവർത്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു അള്ളാഹു ഉസ്മാനുഹു അല്ല മനുഷ്യനെന്ന പ്രതിഭാസത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് നേർക്ക് നേരെ മനുഷ്യന് ഒരു തരത്തിലുള്ള സംസാരവും കേൾക്കാൻ സാധിക്കുകയില്ല ഭൂമിയിൽ എന്ന് വളരെ കൃത്യമായി അള്ളാഹുതല അത് പറയുന്നുണ്ട് വിശുദ്ധ കുർആാൻ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇവിടെ ഇതിനുള്ളൊരു മറുപടി എന്ന നിലക്കല്ല മറിച്ച് മറ്റൊരു സ്ഥലത്ത് വളരെ കൃത്യമായി കുറാൻ ആ കാര്യം വിവരിക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം സൂറത്തു ഷൂറയിൽ അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ കാണാം وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا فيوحي بإذنه ما يشاء إنه علي حكيم وما كان لبشر أن يكلمه الله إلا وحيا وحيا ده എന്ന നിലക്കല്ലാതെ അള്ളാഹു ആ ഒരു ഒരു നേർക്കു നേരെ ഒരു മനുഷ്യനോടും സംസാരിക്കുക എന്നതില്ല ഒമാ ഖാനലി ബഷരിൻ ഒരു മനുഷ്യനുമില്ല അയ്യുഖല്ലി മൊഹുല്ല അള്ളാഹുവിനോട് നേർക്കുനേരെ സംസാരിക്കുന്നത് ഇല്ല വഹയൻ ഒന്നുകിൽ അത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ബോധനമാണ് ദിവ്യബോധനമാണ് ഔ മിം വറാ ഇ ഹിജാബ് അല്ലെങ്കിൽ വറാ ഹിജാബാണ് അഥവാ ഒരു മറയുടെ പിന്നിൽ നിന്നാണ് രണ്ട് ഔ റസൂലൻ ഫയൂഹി യുറിലൂലൻ ഫയൂഹിബിമ യഷ മൂന്നാമതൊന്ന് ഒരു ദൂതനെ അയച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ അവൻ്റെ അനുവാദപ്രകാരം ആ ദൂതൻ ബോധനം നൽകുന്നു ഈ മൂന്ന് രീതികളാണ് മനുഷ്യനുമായി അള്ളാഹു സംസാരിക്കാൻ സംവദിക്കാൻ ഉപയോഗിച്ച രീതി ഇന്നഹു അലിയും ഹക്കിയും നിശ്ചയമായും അവൻ ഉന്നതനാണ് യുക്തിമാനാണ് ഇത്തരമൊരു തീരുമാനം അള്ളാഹു എടുത്തതിനൊരു കാരണമുണ്ടാകും എന്നർത്ഥം ഇവിടെ മൂന്ന് രീതികളാണെന്ന് പറഞ്ഞത് ഇതിൽ നമുക്കറിയാം അലൈഹി സ്വല്ല പോലും അതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി പോലും അള്ളാഹുവിൽ നിന്ന് നേർക്കു നേരെ സംസാരം കേൾക്കാൻ യോഗ്യനല്ല അതാണ് ഈ മൂന്ന് രീതിയിലല്ലാതെ ഒന്നുകിൽ ബോധനങ്ങളാണ് അല്ലെങ്കിൽ മറക്ക് പിന്നിലാണ് മുസാൽ അലഹിസ്സലാമിനോട് സംസാരിച്ചത് മറക്കു പിന്നിൽ നിന്നാണല്ലോ അല്ലെങ്കിൽ ഒരു ദൂതനെ നിയോഗിച്ചുകൊണ്ടാണ് അതല്ലാതെ അപ്പോൾ ജബി അള്ള അലഹിസ്ലാം വന്ന് അള്ളാഹുവിൻ്റെ വഹിയെത്തിക്കുന്ന അങ്ങനെ അതല്ലാതെ ഒരു ഡയറക്റ്റ് സംസാരം അത് മനുഷ്യ പ്രകൃതത്തിന് അനുയോജ്യമല്ല അതാണ് വിഷയം അതുകൊണ്ടാണ് ഇത് നടക്കാത്തത് ഓരോന്നിനും ഓരോ രീതിയുണ്ടല്ലോ മനുഷ്യപ്രകൃതത്തോട് നേർക്കു നേരെ സംസാരിക്കാൻ യോജിച്ചതല്ല ദൈവിക പ്രകൃതം അതാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് പോലും ഇത്തരത്തിലുള്ള മൂന്ന് രീതികളല്ലാതെ മറ്റു രീതികളില്ല എന്ന് പറഞ്ഞത് പിന്നീടവർ പറഞ്ഞത് ഔ ച ആയ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേർക്ക് നേരെ ഒരായത്ത് ഒരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് വരുന്നില്ല അതാണ് അവരുടെ രണ്ടാമത്തെ പ്രശ്നം സത്യത്തിൽ ഇവിടെയും അള്ളാഹു ഹുസ്ബന് വാല ഇതിനൊരു മറുപടി ഇവിടെ പറയുന്നില്ല പക്ഷേ ഈ കുഫാറുകൾ സത്യത്തെ എതിർക്കുന്ന നിഷേധിക്കുന്ന മറച്ചു വെക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ വന്നാൽ പോലും ഇവരെന്തു ചെയ്യുകയില്ല വിശ്വസിക്കുകയില്ല അതുമുഖേന അവരുടെ ഈ സ്വാർത്ഥതയും അവരുടെ അഹന്തയും അഹങ്കാരവും ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതാണ് സത്യം അത് കഴിഞ്ഞുപോയ ഒരുപാട് തലമുറകളുടെ ചരിത്രം ഖുർആാൻ വിശദീകരിച്ചുകൊണ്ട് ആ കാര്യം പറയുന്നുണ്ട് അതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു വളരെ പെട്ടെന്ന് ഇവിടെ ഒരു മറുപടി പറയാതിരുന്നത് സൂറത്ത് ഇസ്രായിലെ അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഒരു കാര്യം അള്ളാഹു പറയുന്നുണ്ട് ഓണ മനുർബി അത് പറയാണ് വമാ മനാനുർസിൽ ആയാത്തി നേർക്കു നേരെ അവരെ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ദൃഷ്ടാന്തങ്ങളെ അയക്കുവാൻ നമുക്ക് തടസ്സമില്ല എന്തല്ലാതെ ഇല്ല അൻ കിഹൽ പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ കളവാക്കി അത്തരം ദൃഷ്ടാന്തങ്ങൾ വന്നാൽ അവരതിന് കളവാക്കും ഉദാഹരണം പറഞ്ഞു സമൂതൻ ഫലമുഹ നാം സമൂത് സമുദായത്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തമായി തന്നെ ഉപസ്സിളത്താൻ പ്രത്യക്ഷമായി കാണാനുള്ള ഒരു ദൃഷ്ടാന്തമായി ഒട്ടകത്തെ നൽകി എന്നിട്ട് എന്താ ചെയ്തത് അവർ ഫലമുബിഹ അവരതിൻ്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിച്ചു ഇതാണ് ഇവരുടെ സ്വഭാവം അവർ വിശ്വസിക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത് വിശ്വസിക്കുകയില്ലെന്ന് മാത്രമല്ല അവരുടെ അവിശ്വാസം ഇത് മുഖേന വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രശ്നം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആയത്തുകൾ വരാത്തത് എന്നർത്ഥം ഇനി നോക്കൂ അള്ളാഹു സുബാനഹു വത്താല മറ്റൊരു സംഭവം പറയുന്നുണ്ട് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം വരുന്നുണ്ട് ഈ എന്തുകൊണ്ട് ഇവരാവശ്യപ്പെടുന്നത് പോലെ പലതരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിരുന്നത് അതാണ് അതിൽ അത്ഭുതം അതെന്തുകൊണ്ട് നൽകുന്നില്ല എന്ന് അള്ളാഹു സുബാനഹു വാല പറയുന്നുണ്ട് സുറത്തു നംലിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ കാണാം ഫലം മുബസ്ൻ സെഹറും മുബീൻ ഇത് ഫറോബയുടെ അവസ്ഥയാണ് ഫിറോബിൻ്റെ കാലത്തുള്ള അവസ്ഥയാണ് അങ് അവർക്ക് മുബസ്സിറത്തായ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നെത്തിയപ്പോൾ അവരെന്ത് പറഞ്ഞു ഹാദാ സെഹറും മുബീൻ ഇത് സിഹറാണെന്ന് പറഞ്ഞു ഇത് ഒരു ജാലവിദ്യയാണ് ആയത്ത് വന്നപ്പോൾ അതാ പറഞ്ഞത് അതെ വ ജഹദൂബിഹ തുടർന്ന് പറയുന്നതാണ് അതാണ് അവയെപ്പറ്റി അവരുടെ മനസ്സുകൾക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടും അക്രമവും അഹങ്കാരവും മൂലം അവരതിനെ നിഷേധിച്ചു അതാണ് ലുൽമൻ വഴുവൻ ഇത് രണ്ടും വർദ്ധിക്ക ചെയ്യുന്നത് ആയത്ത് വരുന്നതിനനുസരിച്ച് ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് അക്രമവും അഹങ്കാരവും വർദ്ധിച്ചു എന്നിട്ടല്ലാഹോ അവിടെ പറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫംഗ്ലൂർ കീഫ ഖാൻ ആക്കിബതുൽ മുഫ്സിൻ ആ കുഴപ്പക്കാരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവർ ചോദിച്ചു അത് യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യം മാത്രമാണ് അവർ യഥാർത്ഥത്തിൽ അതിന് ഒരു ഉത്തരമോ അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ അനുകൂലമായ ഒരു രീതിയോ വിശ്വസിക്കാനുള്ള ഒരു അവസ്ഥയോ അവർക്ക് വരുന്നില്ല എന്നർത്ഥം സഹോദരങ്ങളെ നമ്മളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമുക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ വരാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കൂടാ എന്തുകൊണ്ട് അത് എങ്ങനെ ചെയ്തു കൂടാൻ ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുഹ താല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്ന നിലക്ക് മനുഷ്യൻ്റെ സൃഷ്ടാവെന്ന നിലക്ക് മനുഷ്യനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കുവാനും കുർആാനിലൂടെ അതിനെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം അതാണ് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ